ഹായ് മഹേഷ് കെ നാരായണനാണ്. നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ഫേസ് വൺ തേർഡ് ആയിട്ട് വരയ്ക്കാനുള്ളതാണ് ചെയ്തത്. ഇപ്രാവശ്യം നമുക്കൊരു ഫേസ് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചരിഞ്ഞ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൈഡ് പോസ് എങ്ങനെ വരയ്ക്കാനുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ട് വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പെൻസിൽ ബ്രൂസ്റ്റോ ഫൈൻ ആർട്സ് ഗ്രാഫിറ്റ് പെൻസിലാണ്. അതിൻ്റെ 12 ഷേഡ്സ് ഉണ്ട് അതിന്. ഞാനിപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പെൻസിൽ സെലക്ട് ചെയ്യണം. HB 2B 4B 10B എന്നിവ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, ബ്രൂസ്റ്റോയുടെ ഫൈൻ ആർട്സ് ഗ്രാഫിറ്റി പെൻസിൽ അടിപൊളിയാണ്, നല്ല ഷെയ്ഡുകൾ കിട്ടും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയ്ക്ക് പോവാം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് എങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വരയ്ക്കാനുള്ളതായിരുന്നു. അതും കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോയിൽ അല്പം ചരിഞ്ഞിട്ടുള്ള ഫേസ് എങ്ങനെ വരയ്ക്കാനുള്ളതാണ്, ഒരു വൺ തേർഡ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം വരയ്ക്കാൻ പോകുന്നത് സൈഡ് ആംഗിളായിട്ടുള്ള ഒരു ചിത്രം എങ്ങനെ വരയ്ക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുകയാണ്. വൃത്തം വരച്ചതിന് ശേഷം മുകളിൽ കാണിച്ച പോലെ ആ നടുഭാഗത്തുള്ള ആ ലൈനാണ് നമ്മളെ ഫേസിൻ്റെ ഒക്കെ ആംഗിളുകൾ ഇങ്ങനെ തിരിക്കുന്നത്. ആ വരച്ചത് ഞാൻ ഈ സൈഡിലാണ് വരച്ചത്, കാരണം അത് നമുക്ക് വരയ്ക്കാനുള്ളത് സൈഡ് ആംഗിളായതാണ് ചിത്രമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു നടുഭാഗത്തു കൂടെ ലൈൻ ചെയ്യാണ്. നമ്മൾ ആ താടിയുടെ കള കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻ ഇട്ടിരുന്നത്. അതിനുശേഷം നേരെ ലംബമായിട്ടൊരു ലൈൻ ഇടുകയാണ്. അതെന്തിനാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഒക്കെ ഈ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ അളവിനും കൂടി കൂടിയിട്ടാണ് നമ്മൾ കഴുത്ത് തലയുടെയൊക്കെ പുറകിൽ കണ്ടില്ലേ റൗണ്ട് ഷേപ്പ് ആയിരിക്കില്ല, ആ ഷേപ്പ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിനെ 3 ഭാഗം തിരിക്കുകയാണ്. നെറ്റിയുടെ ഭാഗം, മൂക്കിൻ്റെ ഭാഗം, ഒന്ന് തടിയുടെ ഭാഗം. അത് കഴിഞ്ഞ് മേലെ കാണിച്ച പോലെ തന്നെ അളവുകളൊക്കെ മാർക്ക് ചെയ്യണം. ചെയ്യുന്ന ചെരിഞ്ഞ ആംഗിളുകൊണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടത്. നമ്മളിനി ഈ നെറ്റിയുടെ ഭാഗമാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് വൃത്തത്തിൻ്റെ ഓരം ചേർന്നിട്ട് തന്നെ ആ സൈഡിൽ കൂടെ തന്നെ വരയ്ക്കുക. കറക്റ്റായിട്ട് സൈഡ് ചെരിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുള്ളൂ. ആ ഒരു തലയുടെ ഷേപ്പ് ഒരു വൃത്താകൃതിയിൽ തന്നെ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് മൂക്ക് കുറച്ച് താഴോട്ട് നിന്ന് മൂക്ക് ഇതേപോലെ തന്നെ തള്ളി നിൽക്കുന്ന മൂക്ക് പകുതിയായിട്ടുള്ളത് തന്നെ വരയ്ക്കുക. കറക്റ്റായിട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണുള്ളത് നിങ്ങളത് ഇങ്ങനെ സ്റ്റഡി ചെയ്താൽ മതി, ആരെങ്കിലുമൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പുരികത്തിൻ്റെ ഭാഗം വരയ്ക്കുകയാണ്. അത് കണ്ണിൻ്റെയൊക്കെ തുടക്കം തന്നെ നമ്മൾ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂക്കിൻ്റെ എൻഡിലേക്കാണ് കണ്ണിന് തുടക്കം വരിക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. സൈഡ് ആംഗിളായാലും അങ്ങനെ തന്നെയാണ് വരിക. അതേപോലെ കണ്ണ് വരയ്ക്കുമ്പോഴും അങ്ങനെ പകുതിയായിട്ട് തന്നെ കാണാം, അർദ്ധമായിട്ട് തന്നെ കാണാം. അതിൻ്റെ ഒരു കൃഷ്ണമണിയൊക്കെ ഇങ്ങനെ കറക്റ്റ് പകുതി കൃഷ്ണമണിയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഓവൽ ഷേപ്പൊക്കെ ആയിട്ടാണ് കാണുക. അതിൻ്റെ വെള്ളയും അങ്ങനെ ഉണ്ടാവുക. അതേപോലെ തന്നെ ചുണ്ടും, ചുണ്ടിൻ്റെ ഒക്കെ പകുതി പോർഷൻ ഉണ്ടായിരിക്കുക. അങ്ങനെ സിമ്പിളായിട്ട് എന്തായാലും ഈ ചിത്രം ഇങ്ങനെ സൈഡ് ആംഗിൾ എന്തായാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റണം, ചെരിഞ്ഞതല്ലേ. അപ്പോൾ എന്തായാലും 5 മിനിറ്റും കൂടി നമ്മൾ എടുത്തിട്ടില്ലേ ശരിക്കും ഇങ്ങനെ ഒരു സൈഡ് ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ണിൻ്റെ ആ ലൈനിനോട്, കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഒക്കെ ലൈനിനോട് പാരലലായിട്ടാണ് ആ ചെവി വരയ്ക്കുന്നത്. തലയുടെ ഷേപ്പൊക്കെ ഒന്നുകൂടിയും വേണമെങ്കിൽ ഷേപ്പായിക്കോളും. പല തരത്തിലായിരിക്കും, പല ആൾക്കാരുടെയും തലയുടെ ഷേപ്പൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കുക. പക്ഷെ എന്നാലും ഒരു അനാട്ടമിക്കുള്ളൊരു അളവ് ഉണ്ടായിക്കോട്ടെ. അതാണ് ഏറെക്കുറെ ഒരു ഷേപ്പായിട്ടുണ്ട് തോന്നുന്നു. നമ്മളെ ഈ ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കുകൾ, അപ്പോൾ അത് നോക്കിയിട്ട് കാണാം. ഇപ്പോൾ ഫേസിൻ്റെ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫേസ് വരയ്ക്കാന്നുള്ള പറഞ്ഞു, പക്ഷേ 10 മിനിറ്റിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഫേസ് വരച്ച് കഴിഞ്ഞ് ഇനി ആവശ്യമില്ലാത്ത വരകളൊക്കെ മായ്ച്ചിട്ട് നമുക്ക് നേരെ ഇനി ഷെയ്ഡിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വരച്ചെന്നുള്ളതൊക്കെ. അപ്പോൾ നെറ്റിയൊക്കെ ഒന്ന് വരയ്ക്കുകയാണ്, ഷാർപ്പ് ചെയ്ത് നെറ്റിയൊക്കെ വരയ്ക്കുക. നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മൂക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വരയ്ക്കുകയാണ്.
കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഒരു പുരുഷരൂപമാണ് വരച്ചത്. ഇപ്രാവശ്യം നമുക്ക് അല്ല, കഴിഞ്ഞതിൽ സ്ത്രീ രൂപമാണ്, അതിന് മുൻപത്തെ ഇതിൽ പുരുഷരൂപമാണ്. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മൂക്കൊക്കെ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, മൂക്കൊക്കെ ഏറെക്കുറെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഷെയ്ഡ് വയ്ക്കാൻ പോകണം, കൂടെ തന്നെ ഷെയ്ഡും വെച്ച് പോവുക. ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യാം, അതിന് കുഴപ്പം തന്നെ ഷെയ്ഡ് വയ്ക്കാം. ഷെയ്ഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ഒരു എന്താ പറയുക, എച്ച് ബി ടു ബി ഒക്കെ ഉള്ള പെൻസിലില്ലേ, ഒരു ഞാൻ മേലൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, ആ ലൈറ്റിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഷെയ്ഡുകളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ഒരു സൂര്യൻ്റെ ചിഹ്നം വരച്ചിട്ടുണ്ട്, അതെങ്ങനെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത്. അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് വരയ്ക്കുക, അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഷെയ്ഡുകളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുരുകൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട്. നമ്മൾ പ്രായമുള്ള ഒരാളെ തന്നെയാണ് വരയ്ക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ എൻ്റെ ചുളിവുകളും ഒക്കെ വരയ്ക്കുന്നുണ്ട് കണ്ണിൻ്റെ ഒക്കെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിയിട്ട്. നല്ലോണം സ്റ്റഡി ചെയ്യണം, നമ്മളിപ്പോൾ ഓരോ വസ്തുക്കളെയും നമ്മൾ സ്റ്റഡി ചെയ്യണം. ചിത്രകാരന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ വസ്തുക്കളെ കുറിച്ചൊക്കെ നല്ല ധാരണ വേണം, നമ്മളിപ്പോൾ എന്തും വരയ്ക്കുന്നല്ലേ. അതുകൊണ്ട് എല്ലാ ഏറെക്കുറെ എല്ലാതിനും, മൃഗങ്ങളായാലും ശരി പക്ഷികളായാലും ശരി എന്തും, കല്ലടക്കം നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വരയ്ക്കണം. അപ്പോൾ പ്രായമുള്ള ആൾക്കാരേനൊക്കെ എങ്ങനെ വരയ്ക്കുന്നു വെച്ചെങ്കിൽ നല്ല ഒബ്സർവേഷൻ വേണം, കുറച്ച് നല്ല മെലിഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ മുഖത്ത്, ചുളിവുകളൊക്കെ കൊണ്ടുണ്ടായിരിക്കും കേട്ടോ ചുളിവുകൾ. അപ്പോൾ ഈ ചുളിവൊക്കെ ഉണ്ടോണ്ടാണ് പ്രായമൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല വൃത്തി ചുളിവൊന്നും ഇല്ലാണ്ടായിരുന്നെങ്കിൽ തന്നെ പ്രായം കമ്മിയായിരിക്കുമല്ലോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തത് പ്രായം കുറവായിരുന്നു, അപ്പം ഇപ്രാവശ്യം ഒന്ന് പ്രായം കൂട്ടി വരച്ച് നോക്കിയതാണ്, നിങ്ങൾക്കൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഷെയ്ഡുകൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ പെൻസിലുകളൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ, കളറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടേ. ഞാൻ ഇപ്പം നമ്മളിപ്പോൾ വരയ്ക്കുന്ന പ്രായമായ ആളായതുകൊണ്ട് മീശയ്ക്കൊക്കെ കറുപ്പ് കൊടുക്കണില്ല, വൈറ്റ് ഒരു നിറച്ച മുടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്, ഹെയറിനെ അനുസരിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഏറെക്കുറെ കുറച്ചൊക്കെ ഭാഗങ്ങളിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനിക്ക് മുടികളൊക്കെ വരയ്ക്കും, മുകളിലുള്ള ഹെയറുകളൊക്കെ നിറച്ചിട്ടുള്ളത്. അപ്പോൾ അധികം വല്ലാതെ പെൻസിൽ ഉപയോഗിക്കേണ്ടി, ടെൻ ബി ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല, ചില ഭാഗങ്ങൾക്ക് മാത്രമേ വേണ്ടി വരുള്ളൂ. കാരണം ഈ ഒരു നിറച്ചിട്ടുള്ള ഒരാളാണല്ലോ, പ്രായമായിട്ടുള്ള ഒരാളാണല്ലോ. പിന്നെ വേറെ ഒന്നുണ്ട്, പ്രായമുള്ള ആൾക്കാരൊക്കെ വരയ്ക്കുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര നിഷ്കളങ്ക ഭാവമൊക്കെ ഉണ്ടായിരുന്നു കണ്ണുകളിലൊക്കെ, അതൊക്കെ നന്നായി സ്റ്റഡി ചെയ്യാം. ഇപ്പോൾ കുട്ടികളെ തന്നെ വരയ്ക്കുന്നതും എന്താ പറയുക, അവർ നിഷ്കളങ്കത ഉണ്ടായിരിക്കും, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. നല്ലോണം നല്ല നല്ല എന്താ പറയുക, ഒരുപാട് ചിത്രങ്ങളൊക്കെ കാണണം, അപ്പം നമ്മുടെ ഉള്ളിലിങ്ങനെ കയറുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ, കഥകളൊക്കെ വായിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷ്വൽ സെൻസുകൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ടി വിയിൽ കാണുമ്പോഴൊക്കെ ഡയറക്റ്റായിട്ട് കാണല്ലേ, പണ്ടൊക്കെ റേഡിയോയിലൊക്കെ ഇതേപോലെ കേട്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നാടകങ്ങൾ കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് ഓരോ ആൾക്കാരുടെ മുഖങ്ങളും ഒക്കെ ഫീൽ ചെയ്തായിരുന്നു, കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിച്ച് ആ നാടകം ശരിക്ക് കളിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ഒബ്സർവേഷൻ ചെയ്യുക, എന്നിട്ട് വരയ്ക്കുക. വേറെ കുറേ ഇങ്ങനെ ചെവിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ചെവി ചെവിയിലൊക്കെ ഇങ്ങനെ ചുളികൊണ്ടായിരിക്കും ചെവി. ഇപ്പോൾ എന്താ പറയുക, വയസ്സായ ആൾക്കാരൊക്കെ നമ്മൾ കൈകൾ, ചെവികൾ, കണ്ണിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ, കവിളിൻ്റെ ഒക്കെ ഭാഗം, നെറ്റിയുടെ മുകളിലൊക്കെ ഇങ്ങനെ ചുളിവുകൾ വരും. ടോട്ടലി ചുളിവുണ്ടായിരിക്കും, അതിൽ കുറച്ച് ചുളിവുകളൊക്കെ നന്നായിട്ട് നന്നായിട്ട് അമർത്തിയിട്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെ പരമാവധി നമ്മൾ പെർഫെക്ഷനോട് കൂടി തന്നെ വരയ്ക്കുക. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മളെവിടെയാണ്, നമ്മളെ മാക്സിമം എവിടെയാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ, ഇന്ന് നമ്മൾ ചിന്തിച്ചതായിരിക്കില്ല നാളെ നമ്മൾ ചിന്തിക്കുന്നത്, നാളെ നമ്മൾ കണ്ടെത്തുന്നതും വേറെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മളെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാനത്ത്. അങ്ങനെ നിരന്തരമായിട്ട് വരച്ചാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. പെൻസിലൊക്കെ ഒന്നുകൂടി ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കണ ഹെയറൊക്കെ വരയ്ക്കുമ്പോൾ അതിനകത്ത് എച്ച് ബി പെൻസിൽ ഉപയോഗിക്കാം, ടു ബി ഉപയോഗിക്കാം, സിക്സ് ബി ഉപയോഗിക്കാം, ഫോർ ബി ഒക്കെ ഉപയോഗിക്കാം. എന്താ വെച്ചെങ്കിൽ ആ ടോണുകൾക്ക് അനുസരിച്ച് നമുക്ക് പെൻസിലുകൾ മാറ്റി ചെയ്യാം.
ചെവി ഭാഗമൊക്കെ ഏറെക്കുറെ ഇനി നമുക്ക് ഹെയറുകളൊക്കെ വരച്ച് തുടങ്ങാണ്ട് ഞാൻ ഈ എന്താ പറയുക, ഇപ്പോൾ ഒരു കോവിഡൊക്കെ ആയിട്ട് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനൊരു ട്യൂട്ടോറിയൽ ക്ലാസ് ചെയ്യാം എന്നുള്ള ഒരു ആലോചന ഉണ്ടായത്. നമ്മളാ സമയം പോണ്ടേ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അതിങ്ങനെ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം വരുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ് എപ്പോഴാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ മെസ്സേജ് ചെയ്തിട്ട് പേഴ്സണലായിട്ടൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഹെയറുകളൊക്കെ ഇങ്ങനെ വരച്ച് തുടങ്ങി. എന്തായാലും നമ്മൾ ഇതിൻ്റെ തുടർന്നായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അത് എല്ലാവരും ഇങ്ങനെ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ. ഇപ്പോൾ എവിടെയും ക്ലാസ്സിന് പോയിട്ട് ചെയ്യാനും പാകല്ല, എന്താ കോവിഡ് കാരണം എവിടേക്കും പാകല്ല. അതുകൊണ്ടൊക്കെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അറിയുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഏറെക്കുറെ ഇങ്ങനെ ഷേപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിരന്തരം സ്കെച്ചുകൾ ചെയ്യുക, നിരന്തരം സ്കെച്ചുകൾ ചെയ്ത് കൈകൾ നല്ല ഫ്ലെക്സിബിളാക്കുക. എങ്ങനെയും വരയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തി. ഏത് പാതിരാത്രി വിളിച്ചിട്ട് വരച്ചാലും വരയ്ക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം. നമ്മൾ മൂഡ് വരുമ്പോൾ മാത്രമേ വരയ്ക്കുള്ളൂ എന്നൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ പറയുന്നത്. അതൊക്കെ വെറുതെ ആണ്. നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് വരയ്ക്കാം. അതിപ്പോൾ ഈ പെൻസില് മാത്രമല്ല, എല്ലാ മീഡിയങ്ങളും, എല്ലാ മീഡിയങ്ങളും നമ്മളിപ്പോൾ പെൻസിൽ ഉപയോഗിക്കാം, പെൻ ഉപയോഗിക്കാം, ചാർക്കോൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ പേസ്റ്റിൽ, ഓയിൽ പേസ്റ്റിൽ ഉപയോഗിക്കാം, സോഫ്റ്റ് പെൻസിലുകളുണ്ട്, കളർ പെൻസിലുകളൊക്കെ നന്നായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നാണല്ലോ കുട്ടിക്കാലത്തൊക്കെ കളർ പെൻസിലൊക്കെ. പക്ഷേ വലുതായപ്പോഴൊക്കെയാണ് ഇത് വരയ്ക്കാൻ പറ്റി തുടങ്ങുമ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഇപ്പോൾ ഏറെക്കുറെ നമ്മളെ ചിത്രം അങ്ങനെ പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഷേഡിങ്ങിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് ഷേഡിങ്ങുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോ ഫിഗർ വരയ്ക്കുമ്പോൾ ഓരോ ഷേഡ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം നമുക്ക്, അങ്ങനെ പഠിക്കാം. അപ്പോൾ നമ്മളെ ചിത്രം ഏറെക്കുറെ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഇതേപോലെ ഒരു നന്നായിട്ട് ഇരുന്ന് വരയ്ക്കുക, നല്ല സ്റ്റഡി ചെയ്യുക. അങ്ങനെ വെച്ചാൽ നല്ലൊരു ചിത്രകാരനാണ് നിങ്ങൾക്ക്. ഓക്കെ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എൻ്റെ ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്യുക. അതുകൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. താങ്ക് യു.